ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു വൈകുന്നേര സമയമാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു സൂപ്പ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സൂപ്പിന് വേണ്ട സാധനങ്ങൾ ഇതേ ഞാനിവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ഇത് സെല്ലറിയാണ്, സെല്ലറിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്, തണ്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലീഫാണ്, ഇതിപ്പോൾ ഇത് തണ്ടുമാണ് ഞാനെടുത്ത് അരിഞ്ഞ് വെച്ചേക്കണത്. പിന്നെ കുറച്ച് കുരുമുളകൊടിയുണ്ട്, പിന്നെ കുറച്ച് ഉപ്പുണ്ട്, പിന്നെ ഒരു മുട്ടയുണ്ട്, പിന്നെ ചിക്കൻ സൂപ്പാണ് ഞാൻ റെഡി ആക്കാൻ പോണത്. അപ്പോൾ അതെ ചിക്കൻ ഇവിടെ ഉണ്ട്, പിന്നെ അതെ കോൺഫ്ലവർ പൊടി, പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത്, പിന്നെ അരിഞ്ഞ് വെച്ച എല്ലാ ഐറ്റംസും, അതായത് സവാള, ക്യാരറ്റ്, പിന്നെ സെല്ലറിയുടെ ലീഫ്, ഇതെല്ലാം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ എല്ലാം വെന്തത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക്, അതായത് വേവിച്ച ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാം സെപ്പറേറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ആ ചിക്കൻ്റെ സ്റ്റോക്ക് അതിലേക്ക് വെച്ച് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ്, പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് തിളപ്പിക്കാം. സ്റ്റോക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ചിക്കൻ തിളച്ച് വരുമ്പോൾ ഞാനിവിടെ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കുറച്ചിച്ച് കുറച്ചിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റടിക്ക് ഒഴിക്കരുത്, നമുക്ക് കുറച്ചിച്ച് വേണം ഒഴിക്കാൻ. ഇതേ അപ്പോൾ നമ്മുടെ സൂപ്പ് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ച് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ അടിച്ച് വെച്ച മുട്ട അതെ കുറച്ചിച്ചായിട്ട് കുറച്ചിച്ചായിട്ട് ആഡ് ചെയ്യണേണ്. ഇതേ അതേപോലെ ഇരിക്കും. ഇനി ആ മുട്ട ഒന്ന് വേഗണ വരെ വെയിറ്റ് ചെയ്യണം. ഇതേ അപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.